The Aryans who came to India are called Indo-Aryans. Indo means India, Aryans, Indian Aryans. The term Indo-Aryans refers to those who spoke Indo-Aryan languages, which include Hindi, Bengali, Punjabi, Marathi, Gujarati, Odia, Sindhi, Sinhala, and Assami. Appam India vanna Aryans ne Indo Aryans nana paranjada. Adha term endinana Indo Aryans na paranjada. Because Aryans vanna means Indo Aryans different languages aanu samsarichondirunnu. Adinath including aayirunnu Hindi, Bengali, പഞ്ചാബി മരാഠി ഗുജറാത്തി ഉഡിയ സിന്ധി സൻഹാല ആൻഡ് അസാമി അപ്പം ഇത്രയും ലാംഗ്വേജ് പറയുന്ന കാരണം ആയിരുന്നു ഇതിന് ആര്യൻസിന് ഇൻഡോ ആര്യൻസിന് ഒരു പേര് വന്നത് ദ വേദിക് ഏജ് മേ ബി ഡിവൈഡഡ് ഇൻ ടു ടു പീരിയഡ് ദ ഏർലി വേദിക് പീരിയഡ് ഇറ്റ് ഈസ് 1500 ടു 1000 ബി സി ആൻഡ് ദ ലാറ്റർ വേദിക് പീരിയഡ് ഈസ് 1000 ബി സി ടു 600 ബി സി വിച്ച് ഇസ് നോൺ as the epic age. The latter Vedic period began with the settling down of Aryans in the Gangetic Plain. This civilization also established in the bank of the river Ganga. So വേദിക് ഏജിന് രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ലേറ്റർ വേദിക് പീരിയഡ് ആൻഡ് സെക്കൻഡ് ഈസ് സോ വേദിക് ഏജിന് രണ്ട് പീരിയഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഫസ്റ്റ് ഈസ് ദ ലേറ്റർ വേദിക് പീരിയഡ് ആൻഡ് സെക്കൻഡ് ഈസ് ദ എപ്പിക് പീരിയഡ് സോറി ഫസ്റ്റ് ഈസ് ദ ഏർലി വേദിക് പീരിയഡ് ആൻഡ് സെക്കൻഡ് ഈസ് ദ ലേറ്റർ വേദിക് പീരിയഡ് അപ്പം ഇതിനൊരു എപ്പിക് ഏജ് എന്ന് പറയാം പിന്നെ ആര്യൻസ് വന്നത് ആദ്യം വന്ന് സെറ്റിൽഡ് ആയിട്ട് ഗംഗാറ്റിക് മീൻസ് ഗംഗ റിവർ തീരത്താണ് വന്ന് സെറ്റിൽഡ് ആയത് ഏർലി ആര്യൻ സെറ്റിൽമെൻറ്റ്സ് ദ ഏർലി ആര്യൻസ് ലിവ്ഡ് ഇൻ ദ സപ്ത് സിന്ധു റീജൻസ് ദ ലാൻഡ് ഓഫ് സെവൻ റിവേഴ്സ്